എന്തുകൊണ്ട് എന്തുകൊണ്ട് കെ ടി ജയിലിനെ ചോദ്യം ചെയ്തപ്പോൾ പിണറായി വിജയൻ പ്രതിഷേധവുമായി ഡൽഹിയിലെത്തിയില്ല. ഇ ഡി നരേന്ദ്രമോദിയുടെ കോടാലിയാണ്. രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിക്കാൻ നയതന്ത്ര ചാനൽ ദുരുപയോഗം ചെയ്ത് സ്വർണം കടത്തിയ പിണറായി വിജയനെതിരെ ഒരു ചെറുവിരൽ പോലും, ഒരു മിനിറ്റ് പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഇ ഡി തയ്യാറായിട്ടില്ല. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി പിണറായി വിജയനെ ഉപയോഗപ്പെടുത്തുകയാണ്. പക്ഷെ ആ കോടാലി ഉപയോഗിച്ച് കോൺഗ്രസിനെ മാത്രമാണ് വേട്ടയാടുന്നത്, സി പി എം നേതാക്കന്മാരെ വേട്ടയാടുന്നില്ല. അവിടെയാണ് ചോദ്യം. ഉപയോഗിച്ച് സോണിയാഗാന്ധിയെ വേട്ടയാടുന്ന, രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന മോഡിയുടെ രാഷ്ട്രീയ പകപോക്കൽ നീക്കത്തിനെതിരായി, സമീപനത്തിനെതിരായി രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധവുമായി തെരുവിലാണ്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങാടിപ്പുറത്ത് ഞങ്ങളിപ്പോൾ ട്രെയിൻ പ്രതീകാത്മകമായി തടഞ്ഞിട്ടുള്ളത്. 75 വയസ്സുള്ള വന്ധ്യവയോധികയായിട്ടുള്ള ലോകാരാധ്യയായ നേതാവ് അവരെ അതിക്രൂരമായി, അവരോടുള്ള സമീപനം അതിക്രൂരമാണ്. എതിരാളികളോട് പോലും ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത സമീപനമാണ്. കോടതി പരിഗണിച്ച്, 2010 കോടതി പരിഗണിച്ച്, കോടതി അന്വേഷിച്ച് വിചാരണ ചെയ്ത് ഒരു തുമ്പും ഇല്ല എന്ന് കണ്ടെത്തി, തെല്ലും തരിമ്പും തെളിവില്ലെന്ന് കണ്ടെത്തി കോടതി പുറമ്പോക്കിലേക്ക്, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞൊരു കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് രാഷ്ട്രീയ എതിരാളികളെ തേജോപതം ചെയ്യുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നരേന്ദ്രമോദി വേട്ടയാടുകയാണ്. യഥാർത്ഥ പ്രതിയായ പിണറായി വിജയൻ ഇവിടെ ഒരു പോറൽ പോലും ഏൽക്കാതെ പെരുവഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിരപരാധികളെ വേട്ടയാടുന്ന സമീപനമാണ് നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായ പ്രക്ഷോഭ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം.